നമസ്കാരം. ഓരോരുത്തരുടെയും സ്വപ്നമാണ് അവരുടെ വിവാഹം. എന്നാൽ സ്വപ്നത്തിലെ ഒരു ഭർത്താവിനെ കണ്ടെത്തുക എന്നതാണ് ഓരോ പെൺകുട്ടിയുടെയും ആഗ്രഹം. ഇതിനായി നിരവധി പെൺകുട്ടികൾ ദിവസവും ക്ഷേത്രത്തിൽ പോയി ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. അങ്ങനെ ഒരു നല്ല ഭർത്താവിനെ ലഭിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നു. ഇത്തരത്തിൽ പല മാർഗങ്ങളും നല്ല വരനെ ലഭിക്കാനായി പൊതുവെ പെൺകുട്ടികൾ ചെയ്യാറുണ്ട്. ഇത്തരത്തിൽ സ്വപ്നം കാണുന്ന അവർ ഇനി അവനുമായി ജീവിതം മുഴുവൻ ചെലവഴിക്കാനും ഇഷ്ടപ്പെടുന്നവരാണ്. വിവാഹത്തിന് മുൻപ് പെൺകുട്ടികൾ അവളുടെ കണ്ണുകളിൽ നിരവധി സ്വപ്നങ്ങളുമായി ഭർത്താക്കന്മാരെ സമീപിക്കുന്നു. അതേസമയം ലോകമെമ്പാടുമുള്ള വിവാഹത്തിന് വ്യത്യസ്ത പാരമ്പര്യങ്ങളുണ്ട്. ഈ പാരമ്പര്യങ്ങളിൽ ചിലത് അവയിൽ തനതായ സവിശേഷതകളാണ്. അത്തരമൊരു സവിശേഷ പാരമ്പര്യത്തെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ദക്ഷിണാഫ്രിക്കയിലെ ഗോത്രങ്ങളെ കുറിച്ചാണിത്. പെൺകുട്ടികൾ വിചിത്രമായ ചില കാര്യങ്ങളാണ് ഇവിടെ ചെയ്യുന്നത്. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു റിപ്പോർട്ട് അനുസരിച്ച് വിവാഹത്തിന് മുൻപ് ഇവിടെ പെൺകുട്ടികൾ തല മുട്ടയടിക്കുകയാണ്. അതേസമയം ദക്ഷിണാഫ്രിക്കയിലെ ഗോത്രങ്ങൾ വിവാഹത്തിന്റെ സവിശേഷമായ ഒരു പാരമ്പര്യമാണ് വഹിക്കുന്നത്. ഇവിടെ പെൺകുട്ടികൾ വിവാഹ ദിവസം കഷണ്ടിയാണെന്നറിഞ്ഞാൽ നിങ്ങൾ ശരിക്കും ആശ്ചര്യപ്പെടും. ഇത് നിങ്ങൾക്കൊരു പക്ഷേ വിചിത്രമായി തോന്നാം, പക്ഷേ ഇത് തികച്ചും സത്യമാണ്. ഈ സവിശേഷ പാരമ്പര്യത്തെക്കുറിച്ച് ലോകമെമ്പാടും ഈ ഗോത്രം വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഈ പാരമ്പര്യം നൂറ്റാണ്ടുകളായി തുടരുന്നുവെന്നാണ് പറയപ്പെടുന്നത്. ഈ വംശത്തിലെ ആളുകൾ ഇപ്പോഴും ഇതേ പാരമ്പര്യം പിന്തുടരുന്നവരാണ്. എന്നാൽ എത്യോപ്യയിലും ദക്ഷിണാഫ്രിക്കയിലെ സൊമാലിയയിലും വിവാഹത്തിന് ശേഷമാണ് പെൺകുട്ടികൾ തല മുട്ടയടിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ ഗോത്രത്തിന്റെ പേരാണ് ബോറാന എന്നത്. ഈ ഗോത്രത്തിലെ പെൺകുട്ടികൾക്ക് വിവാഹശേഷം മുടി നന്നായി വളർത്താനുള്ള അവസരം നൽകുന്നു. ഒരു നല്ല വരനെ ലഭിക്കുന്നതിന് ഇവിടുത്തെ പെൺകുട്ടികൾ വിവാഹത്തിന് മുൻപ് തല മുട്ടയടിക്കണമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. മാത്രവുമല്ല, അവരുടെ ദാമ്പത്യ ജീവിതം ഇങ്ങനെ ചെയ്താൽ വിജയകരമാകുമെന്നും ഇവിടെയുള്ള പെൺകുട്ടികൾ വിശ്വസിക്കുന്നു. നൂറ്റാണ്ടുകളായി തുടരുന്ന ഒരു പാരമ്പര്യമാണ് ഈ ഗോത്രം പിന്തുടരുന്നത്. അതേസമയം വിവാഹ ദിവസം ഫോട്ടോ എടുക്കാൻ ഇവർ ഇഷ്ടപ്പെടില്ലെന്നും പറയുന്നുണ്ട്. ഇത് ചെയ്യുന്നതിലൂടെ ദൈവത്തിന് ദേഷ്യം വരുന്നുവെന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.